നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് കിരീടം ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീനയും ലയണൽ മെസ്സിയും സ്വന്തമാക്കിയിരുന്നത് നമുക്കറിയാം അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു മാത്രമല്ല വേൾഡ് കപ്പിൽ ഉടനീളം അർജന്റീനയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് ലയണൽ മെസ്സി തന്നെയായിരുന്നു നിരവധി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളും അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരവും ലയണൽ മെസ്സി തന്നെയായിരുന്നു കരസ്ഥമാക്കിയിരുന്നത് എന്നിട്ട് പോലും മെസ്സിയെ വിമർശിച്ചുകൊണ്ട് മുൻ അർജന്റീന ഗോൾ ആയിരുന്ന ഹ്യൂഗോ ഗാട്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ നിർണായക ഘടകമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഗാട്ടി പറഞ്ഞിട്ടുള്ളത് അതേസമയം എമിലിയാനോ മാർട്ടിനസും ഏഞ്ചൽ ഡീ മൊരയയും ഒക്കെ നിർണായക ഘടകമായിരുന്നുവെന്നും ഇപ്പോൾ മുൻ അർജന്റീന ഗോൾ കീപ്പർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ മാധ്യമമായ ടി ടി സ്പോർട്സ് അർജന്റീന റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി അർജന്റീനയുടെ അടിസ്ഥാന ഘടകമായിരുന്നില്ല മെസ്സിയേക്കാൾ വളരെ പ്രധാനപ്പെട്ട താരമായിരുന്നു അർജൻറ്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് കൂടാതെ അർജൻറീനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട താരമായിരുന്നു ടീമരിയ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ആരും സംസാരിക്കാത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ലണൽ മെസ്സി മികച്ച രൂപത്തിൽ വേൾഡ് കപ്പിൽ കളിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ടീമിൻ്റെ ഒരു നിർണായകമായ ഘടകമായിരുന്നില്ല ഇതാണ് മുമ്പ് അർജന്റീനയുടെ ദേശീയ ടീമിന് വേണ്ടി ഗോൾ വല കാത്തിട്ടുള്ള ഹ്യൂഗോ ഗാട്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ പരാഗ്യൻ ഇതിഹാസ ഗോൾ കീപ്പറായ ചിലാവർട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലയണൽ മെസ്സിയോട് അസൂയയുള്ള എപ്പോഴും മെസ്സിയെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഗാട്ടി എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി ഫുട്ബോളിന്റെ ദൈവമാണെന്നും ഇപ്പോൾ ചിലാവർട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം